കലോത്സവ നഗറിൽ എത്തുന്നവർ ഒരിക്കലെങ്കിലും കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘവും ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഈ കൗണ്ടറിൽ എത്തിയിട്ടുണ്ടാകണം. എന്താണ് കാര്യമെന്നറിയാൻ ഈ റിപ്പോർട്ട് കണ്ടു നോക്കൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് വ്യത്യസ്തമായ ഒരു പൗരനിലാണ്. സേവന ഭാവത്തോടു കൂടി തന്നെ സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരും കൊല്ലം ജില്ലയിലെ വിനിർദ്ദ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയുണ്ട്. ഇവിടെ എത്തുന്ന കാണികൾക്കും എല്ലാവർക്കും വേണ്ട ചായയും, ഇന്നിപ്പോൾ ചായയാണെന്ന് തോന്നുന്നു അല്ലേ, ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ സൗജന്യമായിട്ട് നമുക്ക് ഇതാണ്ട് ഒരു കലവറ പോലെ തന്നെയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറ പോലെ തന്നെയാണ്. സേവന സന്നദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ അതാണ്ട് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, കേക്കുണ്ട്, തണ്ണിമത്തനുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഏത്തയ്ക്ക എന്ന് വേണ്ട, എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ട് ഇവർ സൗജന്യമായി ഇവിടെ എത്തുന്നവർക്ക് വിതരണം ചെയ്യുകയാണ്. ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും പ്രത്യേകത എന്ന് പറയുന്നത് ആഘോഷങ്ങൾ അന്യം നിൽക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലെങ്കിലും ഇത്തരം നമ്മൾ ഇവിടെ വന്ന് ഒരു ചായ കുടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പഴമെടുത്ത് കഴിക്കുമ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സംതൃപ്തി, ഈ കൊടിയ വേനലിൽ ഞങ്ങൾ നൽകുന്ന ദാഹജലം കുടിച്ചുണ്ടാകുമ്പോൾ അവരുടെ സന്തോഷം, ആ സന്തോഷം കാണുകയും ഒപ്പം ഞങ്ങളോട് നേരിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു 2000-ത്തിലധികം പേർക്ക് ചായയും ഒരു 3000-ത്തോളം അല്ലെങ്കിൽ 3000-ത്തിൽ പരം സ്നാക്സും ഏത്തയ്ക്ക വിഴുങ്ങിയത് അടക്കമുള്ളത് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 1000 കിലോയോളം തണ്ണിമത്തൻ ഈ ചൂടായതിൻ്റെ പേര് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഉച്ച സമയത്ത് ജ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്നാക്സ് സാധാരണഗതിയിൽ കാണുന്ന ഒരു ബാക്കി ലോ എൻഫോഴ്സ്മെന്റ് മേഖലയിൽ കാണുന്ന രീതിയിലല്ലോ ഇവിടെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ ഞാൻ കാണുന്നത് വേറെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായി ഇവിടെ വന്ന് ചോദിക്കുന്നവരും ആ രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നതാണ്. വളരെ രസമാണ്. ഇവിടെ കുറച്ചു നേരം നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റുണ്ടായാൽ വിമർശിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗവും. പക്ഷേ ഇവരുടെ ഈ വ്യത്യസ്തമായ സേവനമുഖം ആരും കാണാതെ പോകരുത്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും സഹായ മനസ്കരായിട്ട് കേരള പോലീസിന്റെ വ്യത്യസ്തമായ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.